ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2017 വനിതാ പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ 52/2017 ചോദിച്ച കണക്കിലെ ആദ്യ 10 ചോദ്യങ്ങൾ. അപ്പോൾ കണക്കിനെ സംബന്ധിച്ച് പി എസ് സിക്ക് ഒരു സ്ഥിരം പാറ്റേൺ തന്നെയുണ്ട്. ഈ ക്വസ്റ്റ്യൻ അല്പം ഡിഫിക്കൽട്ടാണ്, അല്പം ആലോചിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും ഈ ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യുവാനും ഒന്ന് പരിശീലിക്കുക. അല്ലാണ്ട് ഇക്വേഷനോ മറ്റൊന്നും ഉപയോഗിക്കാതെ ഓപ്ഷനിൽ നിന്നും കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാനും ഒന്ന് പരിശീലിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു ഈ ചോദ്യ പേപ്പറിൽ ഉള്ളത്. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡും നമ്മൾ പഠിച്ചെടുക്കണം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യം, ഒരു സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 11 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 15 ശിഷ്ടം 5 കിട്ടി. ശരിയായ ഹരണഫലം എത്ര? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ മെത്തേഡിൽ തന്നെ നമ്മൾ സാധാരണ ഭാഗിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ എന്നെഴുതുക. നമുക്ക് നോക്കാം. ഒരു സംഖ്യ നമ്മൾ അറിയില്ല, എക്സ് എന്നെടുത്തു. സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 11 കൊണ്ട് ഹരിച്ചപ്പോൾ, അപ്പോൾ 11 കൊണ്ട് ഹരിക്കുവാണ്, 11 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 15. ഹരണഫലം എവിടെ എഴുതുന്നത്? മേളിൽ അല്ല എഴുതുന്നത്? 15. ശിഷ്ടം അഞ്ചും കിട്ടി എങ്കിൽ ശരിയായ ഹരണഫലം എത്ര എന്നാണ് ചോദ്യം. അതായത് 17 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഇത്രയും ഒന്ന് നോക്കുക. നമുക്ക് ഈ സംഖ്യ കിട്ടണം. അപ്പോൾ ഈ സംഖ്യ കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് ഓർത്തിരിക്കുക. ഇവ തമ്മിൽ ഗുണിച്ച് ശിഷ്ടം കൂട്ടുമ്പോൾ അല്ലേ സാധാരണ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 8 കൊണ്ട് ഹരിക്കുവാണ്. ഓക്കെ, 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ എത്ര കിട്ടും? 4 x 8 = 0. ഈ 8 അതാണല്ലോ ഇവിടുത്തെ എക്സ്. ഈ 8 എങ്ങനെ കിട്ടി? ഇവ തമ്മിൽ ഗുണിച്ചു, എന്നിട്ട് ഇത് കൂട്ടി, ശിഷ്ടം കൂട്ടി. 2 × 4 = 8 + 0 = 8 തന്നെയാണ്. സെയിം മെത്തേഡാണ് ഇവിടെയും ഉള്ളത്. 11 × 15 + 5 ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ 11 × 15, ഇവിടെയും ഒന്ന് ഓർത്തിരിക്കുക, 11 ഗുണിതം എളുപ്പത്തിൽ ചെയ്യാൻ വേറെ ഒന്നുമില്ല. 15 ഗുണിക്കുന്നത്. അപ്പോൾ അവസാനത്തെ 5 അതുപോലെ എഴുതി, ഇവ രണ്ടും കൂട്ടി എഴുതി. 5 + 1 = 6, അവസാനത്തെ 1 അതുപോലെ എഴുതുക. അപ്പോൾ 11 × 15 = 165 + 5 മറക്കരുത്, 170. അപ്പോൾ നമുക്ക് എക്സ് 170 എന്ന് ഇവിടെ കിട്ടി. ഇനി ഈ സംഖ്യയെ 17 കൊണ്ട് ഹരിക്കുന്നതിന് പകരമാണ് 11 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ നമുക്ക് സംഖ്യ കിട്ടി. അപ്പോൾ 170 17 കൊണ്ട് ഹരിക്കുക. 170 / 17 എത്ര കിട്ടും? 1 × 17 = 0 = 10 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഒരാൾ 690 രൂപയ്ക്ക് 2 കസേരകൾ വാങ്ങി. ഒരെണ്ണം 10% നഷ്ടത്തിലും മറ്റേത് 17% ലാഭത്തിലും വിറ്റു. 2 കസേരകളും വിറ്റതും ഒരേ വിലയ്ക്കാണ് എങ്കിൽ നഷ്ടത്തിൽ വിറ്റ കസേരയുടെ വാങ്ങിയ വില എത്ര? അപ്പോൾ ഈ ചോദ്യം ഡയറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി ഇക്വേഷൻ ഉണ്ട്. ഒരു 4 മാർക്കിന് എക്സയൊക്കെ ചോദിച്ചാൽ അതെങ്ങനെ എഴുതാം? പക്ഷേ നമുക്ക് 4 മാർക്കൊന്നുമില്ല, 1 മാർക്കേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യന് ഏകദേശം 1 മിനിറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഓപ്ഷൻ എടുക്കുക. ഇവിടെ നോക്കാം, 2 ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഒന്ന് ചെക്ക് ചെയ്യുക. ഒരാൾ 690 രൂപയ്ക്ക് 2 കസേരകൾ വാങ്ങി. അപ്പോൾ 690 കിട്ടണം നമുക്ക്, 2 കസേരകൾ വാങ്ങി. അപ്പോൾ വാങ്ങിയ വിലയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കസേരകൾ 690 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ ആ വാങ്ങിയ വില എന്തായാലും ഇവ രണ്ടും തന്നെയായിരിക്കും. 300 + 390 എത്രയാണ്? 690. അപ്പോൾ അത് തന്നെ നമുക്ക് ആൻസർ അവിടെ നിന്ന് കിട്ടി. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഇനി പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം 10% നഷ്ടത്തിലും മറ്റേത് 17% ലാഭത്തിലും വിറ്റു. അപ്പോൾ ഇതിൽ ഒന്നുകിൽ
മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയത് 10% നഷ്ടത്തിൽ വിറ്റു, അല്ലെങ്കിൽ 390 രൂപയ്ക്ക് വാങ്ങിയത് 17% ലാഭത്തിൽ വിറ്റു. എന്നാൽ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എന്നാൽ ഇവ രണ്ടും വിറ്റത് ഒരേ വിലയ്ക്കാണ്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, ഈ 300-നെ 10% നഷ്ടം കണക്കാക്കി 390-നെ 17% ലാഭത്തിൽ ആക്കിയാൽ ആ ഒരിക്കലും ഇക്വിറ്റി ആവില്ല. അതായത് ഇവിടെ ചെയ്യേണ്ടത് 300-നെ നമുക്ക് ആദ്യം ലാഭത്തിൻ്റെ കണക്കിലൊന്ന് എഴുതാം. അപ്പോൾ 300 × 100 117, അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 × 3 × 117 351 കിട്ടും. അപ്പോൾ അത് ലാഭത്തിലാണ്, 300 രൂപയ്ക്കുള്ളത് 17% ലാഭത്തിൽ വിറ്റപ്പോൾ 351. ഇനി മറ്റേത് എത്ര രൂപ? 390. 390 10% നഷ്ടമാണ്. 100 × 90 എന്ന് എടുക്കുക. 0 × 39 × 9 351. അപ്പോൾ രണ്ടും ഈക്വലായിട്ട് കിട്ടി, 351 കിട്ടിയത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ വിറ്റത് രണ്ടും ഒരേ വിലയ്ക്കാണ് എങ്കിൽ നഷ്ടത്തിൽ വിറ്റ കസേരയുടെ വാങ്ങിയ വില എത്ര? അവിടെ ശ്രദ്ധിക്കുക, നഷ്ടത്തിൽ 10% നഷ്ടത്തിലല്ലേ, 10% നഷ്ടത്തിൽ ഏതാ? 390 രൂപയ്ക്കുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി എഴുതി തെറ്റിക്കരുത്, ശകലം ഒന്ന് ചിന്തിക്കുക. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 75% 45% തമ്മിലുള്ള വ്യത്യാസം 2700 ആണെങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സംഖ്യയെ ശതമാനത്തിൽ എഴുതുന്നത് എങ്ങനെ? x × 75/100, സംഖ്യ × %/100. അപ്പോൾ അതുപോലെ എഴുതാം, ഒരു സംഖ്യയുടെ 75%. അപ്പോൾ സംഖ്യ x എന്നെടുത്താൽ ശതമാനം കൂടാകുമ്പോൾ ഈ 75x എന്നാവും, / 100, അപ്പോൾ പെർസെൻറ്റേജിൽ ആയിട്ടുണ്ട്. മൈനസ് 45%, 45x/100 എന്ന് പറയുന്നത് വ്യത്യാസമാണല്ലോ, അപ്പോൾ മൈനസ് എന്ന് പറയുന്നത് 2700 എങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, ക്രിയേറ്റ് ചെയ്താൽ മതി. 100 കോമൺ ആണ്. അപ്പോൾ 75x − 45x എത്ര? 30x എന്ന് പറയുന്നത് 2700 × 100 കോമൺ ആണല്ലോ, 100. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്യും? / 30. 0 ക്യാൻസലായി, 9 × 3 = 27. അപ്പോൾ 9, ഇവിടെ ഒരു 0 ഉണ്ട്, 2 0. അപ്പോൾ 9000 എന്ന് കിട്ടും. 9000 ഉള്ളത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം ക്രിയേറ്റ് ചെയ്യാനാണ്. 2 + 0.2 − 2.02 / 2 × 0.91. അപ്പോൾ ഇവിടെ ഒരു ശ്രദ്ധിക്കുക, ഈ മൊത്തം ഹോൾ ഡിവൈഡ് ബൈ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ ഉള്ളപ്പോൾ ആദ്യം ഇതിന് താഴെയുള്ള തന്നെയാണ് ചെയ്യേണ്ടത്, കാരണം ഇതൊരു ബ്രാക്കറ്റ് പോലെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് തന്നെയാണ് ചെയ്യാം. 0.2 − 2.02 എന്ന് പറയുന്നത് എത്രയാ? 2.02 − 0.2 എന്ന് പറയുന്നത് −1.82 ആണ്. അപ്പോൾ ഈ വലുത് നിന്ന് ചെറുത് കുറച്ചാൽ മതി. 2.02 − 0.2 എന്ന് പറയുന്നത് 1.82, പിന്നെ ആ വലുതിൻ്റെ ചിഹ്നം ഇട്ടു മൈനസ്. ഇനി ഡിവൈഡ് ബൈ 2 × 0.91. 91-നെ ഗുണനം എത്രയാണ്? 1.82 തന്നെയാണ്, അതും കിട്ടുന്നത് 1.82. ഇനി ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, 2 അതുപോലെ എഴുതി. ഈ പ്ലസ് ഇവിടെ മൈനസ് ആയിട്ടുണ്ട്. ഇനി നോക്കാം, 2 − 1.82 ഡിവൈഡ് ബൈ 1.82, ഇത് ക്യാൻസലായി പോകും, 1 ആകും. അപ്പോൾ 2 − 1, അപ്പോൾ താഴെയുള്ള ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. ഇനി മുകളിൽ 2 അല്ലേ ഉള്ളത്, 2/1 എന്ന് പറയുന്നത് 2 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക 3 വർഷം കൊണ്ട് ഇരട്ടിച്ചു, ഈ തുക 8 മടങ്ങാകാൻ എത്ര വർഷം വേണം?
അപ്പോൾ ഇതും ഇക്വേഷൻ എഴുതിയാൽ ഒരുപാട് പോകും. വീണ്ടും പറയും, നാല് മാർക്കിനല്ല, ഒരൊറ്റ മാർക്കാണ്, സമയവും പരിമിതമാണ്, വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക 3 വർഷം കൊണ്ട്, അപ്പോൾ വർഷം 3 വർഷം കൊണ്ട് ഇരട്ടിച്ചു, തുക 2 മടങ്ങായി ഇരട്ടിച്ചു, അതായത് വർഷത്തിനേക്കാൾ 1 കുറഞ്ഞു നിൽക്കുകയാണ്. ആ റേഷ്യോയിൽ തന്നെയാണ് ഈ കൂട്ടുപലിശ കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ 8 മടങ്ങാകാൻ, അപ്പോൾ ഇവിടെ 8 ആകാം എങ്കിൽ ഇവിടെ തീർച്ചയായും 8+1 വരണം, വർഷം 9 ആകണം. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഇവിടെ 2 മടങ്ങായപ്പോൾ വർഷം 3 വർഷം എടുത്തു, 1 കൂടുതലല്ലേ. അപ്പോൾ അതുപോലെ 8 മടങ്ങാകാൻ 1 കൂട്ടിയെടുക്കുക, +1 9. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ കൂട്ടുപലിശ എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ എടുക്കാവൂ. അല്ലാണ്ട് സാധാരണ പലിശയ്ക്ക് വേറെ ഇക്വേഷൻ ഉണ്ട്, വേറെ ഇക്വേഷൻ ഒന്നുമല്ല, 100 ബൈ ആ വർഷം ചെയ്താൽ, ആ റേറ്റ് ചെയ്താൽ വർഷം കിട്ടും, അല്ലെങ്കിൽ ഇവിടെ എൻ ആയാൽ റേറ്റും കിട്ടും. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് ഒരു റേഷ്യോ പോലെ ഒന്ന് കാണാൻ പഠിക്കുക. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ തുക 50. അപ്പോൾ സംഖ്യയിൽ നമുക്ക് അറിയില്ല, x+y എന്ന് എഴുതി, x+y ഈസ് ഈക്വൽ ടു 50. അവയുടെ വ്യത്യാസം x-y എന്ന് പറയുന്നത് 5 ആയാൽ ഈ സംഖ്യയിൽ തമ്മിലുള്ള അംശബന്ധം നമുക്കിതൊന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. 2 ഇക്വേഷൻ കൂട്ടുവാണേ. അപ്പോൾ ചെയ്യുമ്പോൾ 2x+, ഇവിടെ +y-y ക്യാൻസലായി, ബാക്കിയുള്ളത് ഈക്വൽ ടു 50+5 55. അപ്പോൾ 2x ആണ് 55, അങ്ങനെയെങ്കിൽ x എത്രയായിരിക്കും? 27.5. അങ്ങനെയെങ്കിൽ y എത്രയായിരിക്കും? 22.5. കാരണം x+y ഈസ് ഈക്വൽ ടു 50 ആണല്ലോ. അപ്പോൾ ആ ഇക്വേഷൻ കൊടുത്തപ്പോൾ നമുക്ക് y കിട്ടി. അപ്പോൾ ഇവിടെ റേഷ്യോ നോക്കുക, 27.5 22.5. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൂർണ്ണസംഖ്യ ആക്കുക. അപ്പോൾ 275 225, രണ്ടിനെയും 10 കൊണ്ട് ഗുണിച്ചു. ഇനി നമുക്ക് 5 ഘടകങ്ങളാക്കാം. 275 എത്ര 5 ഉണ്ട്? 55 5 ഉണ്ട്. 225 45 5 5 ഉണ്ട്. ഇനി 5 കോമൺ ആയിട്ടുണ്ടല്ലോ. 11 5 55 ആണ്, 9 5 45. അപ്പോൾ ഇതാണ് റേഷ്യോ. 11:9 ഉള്ളത് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു ട്രെയിൻ എയിൽ നിന്ന് 5:30 AM പുറപ്പെട്ടു, 9:30 AM ബിയിലെത്തി. മറ്റൊരു ട്രെയിൻ ബിയിൽ നിന്ന് 7:30 AM പുറപ്പെട്ടു, 11:30 AM എയിൽ എത്തി എങ്കിൽ ഇവ രണ്ടും എപ്പോഴാണ് പരസ്പരം കടന്നു പോകുന്നത്? അപ്പോൾ 2 പോയിൻ്റ് എ ബി നോക്കാം. ആദ്യ ട്രെയിൻ 5:30 AM പുറപ്പെട്ടു, 9:30 AM ബിയിൽ എത്തി. അപ്പോൾ ആദ്യ ട്രെയിനിന് എടുത്ത സമയം എത്രയാണ്? 4 മണിക്കൂർ. രണ്ടാമത്തെ ട്രെയിൻ 7:30 പുറപ്പെട്ടു, 11:30 എയിലെത്തി. അതിന് എത്ര സമയമെടുത്തു? 4 മണിക്കൂർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവയുടെ സമയം തുല്യമാണ് എങ്കിൽ ഇവയുടെ സ്പീഡും തുല്യമാണ്, കാരണം സെയിം ദൂരമാണല്ലോ. ഇവയുടെ സ്പീഡും തുല്യമാണ്. അപ്പോൾ 4 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്കിതിനെ സമയം തുല്യമുണ്ട്, ഇതിനെ 4 ആയിട്ടൊന്ന് ഒന്ന് ഡിവൈഡ് ചെയ്യാം. നോക്കാം, ആദ്യ ട്രെയിൻ ഇവിടെ നിന്ന് 5:30 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 5:30 സ്റ്റാർട്ട് ചെയ്തു, 6:30 ഇവിടെ എത്തി. 6:30 ഇവിടെ എത്തി. ഈ സമയം ബിയിൽ നിന്നുള്ള ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, കാരണം ആ ട്രെയിൻ 7:30 ആണ്. ഇനി ഇവിടെ 7:30 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ബിയിൽ നിന്ന് വരുന്ന ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു 7:30. പക്ഷേ ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, 7:30 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ, 8:30 ഈ സമയം, 1 മണിക്കൂർ ആകുമ്പോൾ ഒരേ വേഗതയായതുകൊണ്ട് ഈ ട്രെയിനും ഈ പോയിന്റിൽ വന്നു നിൽക്കും. അപ്പോൾ ഈ 2 ട്രെയിനുകൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് 8:30 AM ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇത് കണ്ട് ഇക്വേഷൻ ഒന്നും പോകണ്ട, ഇതും ഇതുപോലെ ആൻസറിൽ നിന്ന് ഇങ്ങനെ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം ഡയറക്ഷൻ്റെ പ്രോബ്ലമാണ്. നോക്കാം, ഒരാൾ ആദ്യം ഡയറക്ഷൻ അറിഞ്ഞിരിക്കുകയോ, വടക്ക് തെക്ക്
കിഴക്ക് പടിഞ്ഞാറ്. ഒരാൾ 8 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ 8 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി, അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന ഒരാളുടെ വലതുഭാഗം എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും, അങ്ങോട്ട് എത്ര 12 കിലോമീറ്റർ. വീണ്ടും വലത്തോട്ട്, അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരാളുടെ വലതുഭാഗം എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, അപ്പോൾ അത് 17 കിലോമീറ്റർ. അപ്പോൾ ഇപ്പോൾ അയാൾ ഇവിടെ ഉണ്ട് എങ്കിൽ ഈ ഡിസ്റ്റൻസാണ് തുടക്കത്തിൽ നിന്നുള്ള അയാളുടെ ഇപ്പോഴത്തെ അകലമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇത്രയും 12 ആണ് ഈ ഡിസ്റ്റൻസാണ് ഇവിടെ ഉള്ളത്. ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം 17 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. അപ്പോൾ 17 - 8 = 9 ആണ്. ഇനി പൈതഗോറ സിദ്ധാന്തം, 12² = 144 + 9² = 81, അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. 144, 81 - 225 ആണ്, റൂട്ട് 225 ഇത്ര 15 ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം വർക്ക് ആൻഡ് ടൈമിലുള്ള പ്രോബ്ലമാണ്. വർക്ക് ആൻഡ് ടൈമിലുള്ള പ്രോബ്ലം എപ്പോഴും എൽ സി എം എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും എളുപ്പം. നോക്കാം, ബാബു ഒറ്റയ്ക്ക് ഒരു ജോലി 25 ദിവസം കൊണ്ടും രാജൻ അതേ ജോലി 40 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അപ്പോൾ രണ്ടുപേരുടെ എഫിഷ്യൻസി ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് നോക്കാം ഇതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ 25 - 40 എൽ സി എം 25 - 6 ആണ്, ബാബു രാജൻ അതേ ജോലി 40 ദിവസം. അപ്പോൾ ഇവിടെ എൽ സി എം എന്ന് പറയുന്നത് 200 ആണ്, എൽ സി എം 200. അവിടെ എഫിഷ്യൻസി എങ്ങനെ കിട്ടും? എഫിഷ്യൻസി കാണാൻ ഈ എൽ സി എം ഡിവൈഡ് ബൈ ഈ വർക്ക്, 200 / 25 = 8 കിട്ടും, 200 / 40 = 5 കിട്ടും. ഇനി പറഞ്ഞിട്ടുണ്ട് ബാബു ഒറ്റയ്ക്ക് ആ ജോലി 10 ദിവസം ചെയ്തതിന് ശേഷം അവസാനിപ്പിച്ചു പോയി, ബാക്കിയുള്ള ജോലി തീർക്കാൻ രാജന് എത്ര ദിവസം വേണം? ഇവിടെ വേറെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, ബാബു അതായത് ഈ മൊത്തം വർക്കാണ് നമ്മുടെ എൽ സി എം ആയിട്ട്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക, മൊത്തം വർക്കാണ് ഈ എൽ സി എം 200. ഇവിടെ കിട്ടിയില്ലേ, ഇത് ഒരു ദിവസം ഈ ബാബു അല്ലെങ്കിൽ രാജൻ ചെയ്യുന്ന വർക്ക് ഈ കിട്ടിയത് 8 അല്ലെങ്കിൽ 5. അതായത് ബാബു ഒരു ദിവസം 8 വർക്ക് ചെയ്യും, രാജൻ 5 വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ നമ്മൾ എൽ സി എം എഴുതി, ആ എൽ സി എം ആണ് ടോട്ടൽ ബ്രിക്സ്. അതായത് ഓർത്തിരിക്കാനാണ് നമുക്ക് മൊത്തം എടുക്കേണ്ട കല്ലുകളുടെ എണ്ണം എന്ന്, അത് 200. ആ കല്ലുകളിൽ ഈ ബാബു ഒരു ദിവസം 8 കല്ലെടുക്കും, അതേപോലെ രാജൻ 5 കല്ലെടുക്കും, മൊത്തം 200 കല്ലുണ്ട്. അപ്പോൾ ഒരു ദിവസം ബാബു 8 കല്ല്, രാജു 5 കല്ല്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബാബു ഒറ്റയ്ക്ക് ആ ജോലി 10 ദിവസം ചെയ്തതിന് ശേഷം അവസാനിപ്പിച്ച് പോയി. അപ്പോൾ 10 ദിവസം ബാബു വർക്ക് ചെയ്തു, അങ്ങനെയെങ്കിൽ 10 ദിവസം കൊണ്ട് ബാബു എത്ര കല്ലെടുക്കും? ഒരു ദിവസം 8 കല്ല്, അങ്ങനെയെങ്കിൽ 10 ദിവസം 80 കല്ല്, 10 × 8 = 80 കല്ലെടുക്കും. മൊത്തം കല്ല് 200 ഉണ്ട്, ബാക്കി കല്ല് എത്രയുണ്ട്? 200 - 80 = 120 കല്ലുണ്ട്. ഈ കല്ല് ബാക്കിയുള്ള ജോലി തീർക്കാൻ രാജന് എത്ര ദിവസം? ഇവിടെ ജോലി കല്ലായിട്ടാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ബാക്കിയുള്ള കല്ല് 120. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ രാജൻ ഒരു ദിവസം എത്ര കല്ലെടുക്കും? 5 കല്ല്. അങ്ങനെയെങ്കിൽ എത്ര ദിവസം വേണം? മൊത്തം 120 കല്ലുണ്ട്, ഒരു ദിവസം 5 കല്ലെടുക്കും, ബാക്കിയുള്ള കല്ല് കണ്ടുപിടിക്കാൻ 120 / 5 ചെയ്താൽ മതി. 2 × 5 = 10, ശിഷ്ടം 20 × 4, ബാക്കി കല്ലെടുക്കാൻ 24 ദിവസം വേണം, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഈ ഒരു മെത്തേഡിൽ ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത ചോദ്യം, ഒരു കുടുംബത്തിലെ 7 മക്കളുടെ ശരാശരി വയസ്സ് 9, അങ്ങനെയെങ്കിൽ ആ മക്കളുടെ വയസ്സ് എത്രയാണ്? മക്കളുടെ വയസ്സ് 7 × 9 ചെയ്താൽ മതി, 7 × 9 = 63. അപ്പോൾ മക്കളുടെ മൊത്തം വയസ്സ് 63. മാതാപിതാക്കളുടെ പ്രായം കൂടി ചേർത്തപ്പോൾ ശരാശരി 29 ആയി. അപ്പോൾ
മാതാപിതാക്കളുടെ ചേർത്തവർ രണ്ടുപേരുണ്ട്. അപ്പോൾ ശരാശരി 29 എങ്കിൽ മക്കളുടെയും മാതാപിതാക്കളുടെയും കൂടി ചേരുമ്പോൾ എത്ര കിട്ടും? 29 × നേരത്തെ 7 മക്കളുണ്ട്, ഇവർ രണ്ടുപേരും കൂടി ചേർന്നപ്പോൾ 9 29 × 9 അത് ചെയ്യുമ്പോൾ 261 കിട്ടും. അങ്ങനെയെങ്കിൽ ഈ മാതാപിതാക്കളുടെ വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കും? മക്കളുടേത് 63, മാതാപിതാക്കളുടേത് 261. അപ്പോൾ 261 ൽ നിന്ന് 63 കുറച്ചാൽ മാതാപിതാക്കളുടെ വയസ്സ് കിട്ടും. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 198 കിട്ടും. അപ്പോൾ മാതാപിതാക്കളുടെ വയസ്സ് 198. ഇനിയാണ് ഇവിടുത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. മാതാവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതലാണ് പിതാവിൻ്റെ വയസ്സ് എങ്കിൽ മാതാവിൻ്റെ വയസ്സത്ര. നമുക്ക് മാതാവിൻ്റെയും വയസ്സറിയില്ല, പിതാവിൻ്റെയും വയസ്സറിയില്ല, എന്നാൽ അവരുടെ തുക നമുക്കറിയാം, 198. അപ്പോൾ ഇവിടെ മാതാവിൻ്റെ വയസ്സ് ഞാനിവിടെ എക്സ് എന്ന് എടുക്കണം, നമുക്ക് അറിയില്ല. അപ്പോൾ മാതാവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങിനേക്കാൾ, അപ്പോൾ മാതാവിൻ്റെ വയസ്സ് എക്സ് എങ്കിൽ 2 മടങ്ങ് 2x + 6 കൂടുതലാണ് പിതാവിൻ്റെ വയസ്സ്. അപ്പോൾ 2x + 6 എന്നത് പിതാവിൻ്റെ വയസ്സും മാതാവിൻ്റെ എക്സുമാണ്. ആ തുകയാണ് 298. ഇനി ഒന്ന് ക്ലിയർ ചെയ്തെടുത്താൽ മതി. 2x + x 3x. അപ്പോൾ 3x = ഈ 6 അവിടെ പോകുമ്പോൾ 192 മൈനസ് ആകും. അപ്പോൾ 3x = 192, 3x = 192, x = 192 / 3 ചെയ്യുമ്പോൾ x = 64. നമ്മൾ ആദ്യമേ എഴുതിയിട്ടുണ്ട് മാതാവിൻ്റെ വയസ്സ് ആണ് എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ് 64 ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, 64. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. ഇതല്പം ആലോചിക്കാനുമുണ്ട്, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ടും എടുക്കുക. അപ്പോൾ വീണ്ടും പറയുന്നു, മുൻകാല ചോദ്യങ്ങൾ എല്ലാവരും കളക്റ്റ് ചെയ്ത് കിട്ടുന്നതുവരെ, അതായത് അതിൻ്റെ ഫൈനൽ ആൻസർ എത്തിക്കുന്നതുവരെ മടുപ്പില്ലാണ്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക, തീർച്ചയായും ഒരു ഗവൺമെൻറ് ജോലി നേടാൻ സാധിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.